സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി വിശ്വാസം ലോകത്ത് കുറച്ച് പേർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അത്തരത്തിൽ ഭക്തിയുള്ളവരിൽ ചിലർ മാത്രമേ തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ ശ്രമിക്കുന്നവരിൽ തന്നെ വിജയം കൈവരിക്കുന്നവരാകട്ടെ ചുരുക്കം ചിലർ മാത്രം. പ്രകൃതിയും പുരുഷനും കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം. ഇവിടെ പുരുഷൻ എന്നാൽ ഈശ്വരൻ എന്നർത്ഥം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് ഈ പ്രകൃതി. അത് തന്നെയാണ് മായ. അണു മുതൽ മനുഷ്യൻ വരെയുള്ളതെല്ലാം പ്രകൃതിഭാവങ്ങളാണ്. ഈ പ്രകൃതിഭാവത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല. ചൈതന്യമായ പുരുഷൻ്റെ അഥവാ ഈശ്വരൻ്റെ ചേർച്ച കൊണ്ടാണ് ശക്തി ഉണ്ടാകുന്നത്. സത്യമായിട്ടുള്ളത് ഈശ്വരൻ മാത്രം. അങ്ങനെയുള്ള ഈശ്വരൻ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചയാണ് ഈ കാണുന്ന പ്രപഞ്ചം. ഇത്തരം ജ്ഞാനം നേടണമെങ്കിൽ നിരന്തരം ഈശ്വരനെ ഭജിക്കണമെന്നാണ് ഭഗവത്ഗീതയിലെ ജ്ഞാനവിജ്ഞാന യോഗത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നത്. ഈ അവസ്ഥയിലെത്തുന്നവർ എപ്പോഴും ആനന്ദചിത്തരായിരിക്കും. എല്ലാത്തിനെയും സമഭാവനയോടെ കാണുന്നതിനോടൊപ്പം അവർക്ക് എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയും ആയിരിക്കും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. ഇദ്ധം ആത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയിൽ അഖിലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഇനി രാമായണ ദർശനം. രാവണ മാരീച സംവാദമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വർണ്ണിക്കുന്നത്. സീതയിൽ നിന്ന് ശ്രീരാമനെ അകറ്റി നിർത്താൻ മാനിൻ്റെ രൂപം ധരിക്കാൻ മാരീചനോട് രാവണൻ ആവശ്യപ്പെടുന്നു. ശ്രീരാമനോട് നേരിട്ട് ഇടപെടുന്നതിൻ്റെ അപകടം സ്വന്തം അനുഭവത്തിലൂടെ മാരീചൻ രാവണനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കുലം നശിപ്പിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും രാവണനെ പിന്തിരിപ്പിക്കാൻ മാരീചൻ ശ്രമിക്കുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ. രാമൻ്റെ
വീര്യപരാക്രമങ്ങളെക്കുറിച്ച് ചിന്തിച്ച് രാമൻ സാക്ഷാൽ മഹാവിഷ്ണുതാനെന്നറിഞ്ഞ് വിരോധഭക്തിയെ പ്രാപിക്കുകയാണ് രാവണൻ. രാമനാൽ താൻ കൊല്ലപ്പെട്ടാൽ വൈകുണ്ഠപ്രാപ്തി കൈവരും എന്ന് ചിന്തിച്ചുറപ്പിച്ചു. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. സാക്ഷാൽ നാരായണൻ തന്നെയാണ് ശ്രീരാമനെന്ന് നിശ്ചയിച്ചു. തൻ്റെ പൂർവജന്മവൃത്താന്തങ്ങൾ ഓർമ്മിച്ചു. അഥവാ പൂർവികരായ രാക്ഷസന്മാരും അസുരവൃത്തിക്കാരും വിരോധഭക്തിയിലൂടെയാണ് മുക്തരായത് എന്ന യാഥാർത്ഥ്യം ഓർമ്മിച്ചു. രണ്ട് രീതിയിലും അർത്ഥം പറയാം. അങ്ങനെ ഭക്തി കൊണ്ടൊരിക്കലും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ തനിക്ക് കഴിയില്ല, വിരോധഭക്തി തന്നെ സ്വീകരിക്കണം എന്ന് നിശ്ചയിച്ചു. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർദ്ധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പരമം തിരം തത്ര മരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും. പിറ്റേ ദിവസം രാവിലെ ഉദയ പർവ്വതത്തിൽ സൂര്യൻ ഉദിച്ച സമയത്ത് രാവണൻ തേരിലേറി വളരെ വേഗതയിൽ തന്നെ സമുദ്രത്തെ തരണം ചെയ്ത് നേരെ മാരീചൻ്റെ ആശ്രമത്തിലേക്ക് അതിവേഗതയിൽ പോയി. ഇവിടെ വാൽമീകി രാമായണവുമായിട്ട് വലിയൊരു അന്തരമുണ്ട്. വാൽമീകീയത്തിൽ വർണ്ണിക്കുന്നത് ശ്രീരാമൻ ഖരൻ ദൂഷണൻ തുടങ്ങിയവരെയും 14,000-ലേറെ രാക്ഷസന്മാരെയും വെറും 1.5 മണിക്കൂർ നേരം കൊണ്ട് കൊന്നിരിക്കുന്നു. ഈ വൃത്താന്തം അകമ്പനൻ അറിയിച്ചു രാവണനെ. രാമൻ്റെ വീര്യം നശിപ്പിക്കാനുള്ള ഉപായം സീതയെ രാമനിൽ നിന്ന് അകറ്റുക എന്നതാണ്. അതിനേതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കണം. അതേസമയത്ത് രാമനോട് നേരിട്ട് എതിരിട്ടാൽ അപകടമാണ് എന്ന് അകമ്പനൻ ഉപദേശിച്ചു. അങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് രാവണൻ സമുദ്രതരണം ചെയ്ത് മാരീചൻ്റെ ആശ്രമത്തിൽ പോവുകയാണ്. സീതയിൽ നിന്ന് രാമനെ അകറ്റാൻ താനൊരു ഉപായം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒരു മാനിൻ്റെ രൂപമെടുത്ത് സീതയിൽ നിന്ന് രാമനെ അകറ്റണം എന്നും മാരീചനോട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് മാരീചൻ രാമൻ്റെ മഹിമയെ പറയുകയാണ്, രാമനോട് എതിരിടുന്നത് ഒരിക്കലും ബുദ്ധിയല്ലെന്ന് ഉപദേശിക്കുകയാണ് എന്ന് മാത്രമല്ല തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ മാരീചൻ അവിടെ വർണ്ണിക്കുന്നുണ്ട്. ഒരു കാരണവശാലും രാമനോട് എതിരിടാൻ പാടില്ല, അത് മുഴുവൻ കുലം നശിച്ചു പോവാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞ് രാക്ഷസ രാജാവായ രാവണനെ സാന്ത്വനിപ്പിച്ച് ഇത് ഹിതോപദേശമാണെന്ന് ബോധിപ്പിച്ച് മടക്കി പറഞ്ഞയക്കുന്നു. അങ്ങനെ രാവണൻ തിരികെ ലങ്കയിലേക്ക് വരുന്നു. രാവണൻ തിരിച്ചു ലങ്കയിലെത്തിയ ശേഷമുള്ള സന്ദർഭത്തിലാണ് വളരെ വികാരവിവശയായി ശൂർപ്പണഖ വരുന്നത്. അകമ്പനനുമായിട്ടുള്ള സംഭാഷണം ഒറ്റയ്ക്കായതുകൊണ്ട് മറ്റാരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മറ്റാരും അറിയാതെയാണ് രാവണൻ മാരീചനരികെ പോയതുമെല്ലാം. പക്ഷേ സഭാമധ്യത്തിൽ വെച്ച്, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മുമ്പിൽ വെച്ച് വളരെ അപമാനിച്ചുകൊണ്ടാണ് ശൂർപ്പണഖ സംസാരിച്ചത്. അവിടെ സീതയുടെ സൗന്ദര്യത്തെയും സീതയെ പത്നിയാക്കണമെന്നുള്ളതുമെല്ലാം ശൂർപ്പണഖ ഉപദേശിക്കുന്നത് മന്ത്രിമാരുടെ മധ്യത്തിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് രാവണൻ അത്യന്തം വ്രണിതനായി തീർന്നു, വാശിയുള്ളവനായി തീർന്നു. നിശ്ചയിച്ചുറപ്പിച്ച് വീണ്ടും മാരീചൻ അരികിലേക്ക് പോവുകയാണ്. ആ യാത്ര വിസ്തൃതമായി വർണ്ണിച്ചിട്ടുണ്ട്. ഭൂപ്രദേശങ്ങളെക്കുറിച്ച്, സമുദ്രവിശേഷത്തെക്കുറിച്ച് ഒക്കെ വളരെ വിസ്തൃതമായി വർണ്ണിച്ചിട്ടുണ്ട് വാൽമീകീയത്തിൽ.
അങ്ങനെ രണ്ടാമതും മാരീചനരികെ പോകുന്ന സന്ദർഭത്തിലാണ് വിശദമായി മാരീചൻ രാമൻ്റെ മഹിമയെക്കുറിച്ച് വീണ്ടും രാവണനെ കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും രാമനെ പിണക്കരുത് എന്ന് മാത്രമല്ല അവിടെ വിസ്തൃതമായി തൻ്റെ അനുഭവങ്ങളെ മാരീചൻ പറയുകയാണ്. രാമൻ കൊച്ചുകുട്ടിയായ സമയത്താണ് താൻ വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാൻ പോയത്. ആ സമയത്ത് സുബാഹു ഒരു അമ്പേറ്റ് ഭസ്മമായതും താൻ 100 യോജന ദൂരെ സമുദ്രത്തിൽ വീണതുമായ വൃത്താന്തമെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. പിന്നീട് രാമൻ വനത്തിൽ കഴിയുന്ന സമയത്ത് മൃഗരൂപം ധരിച്ച് കാട്ടിൽ സഞ്ചരിച്ചതും അങ്ങനെയുള്ള സമയത്ത് രാമനെ നേരിട്ട് കാണാനിട വന്നതും തൻ്റെ കൂടെയുണ്ടായിരുന്ന 2 രാക്ഷസന്മാരെ രാമൻ്റെ അമ്പ് ഭസ്മമാക്കുന്നത് കണ്ട് താൻ ഓടിയൊളിച്ചതും അതിനുശേഷം രാ എന്ന പേര് കേട്ടാൽ തനിക്ക് ഭയമാണെന്നും ഒക്കെ മാരീചൻ വിസ്തരിക്കുന്നുണ്ട്. അതുകൊണ്ട് രഥം, രത്നം തുടങ്ങിയ പേരുകളൊന്നും തനിക്ക് കേൾക്കാനേ വയ്യ. രകാരത്തിൽ ആരംഭിക്കുന്ന ഒരു ശബ്ദവും തനിക്ക് കേൾക്കാൻ വയ്യ. അത്ര രാമനെ തനിക്ക് ഭയമാണ്. അതിനുശേഷം താൻ സന്യസിച്ചു. ഒരു വിക്രിയയ്ക്കും ഇനി മേലിൽ പോകുന്നില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു തപസ്വിയായി കഴിയുകയാണ്. അതുകൊണ്ട് എന്നെ ഇതിനെ നിർബന്ധിക്കരുത് എന്നെല്ലാം രാവണനോട് ആവശ്യപ്പെടുന്നു മാരീചൻ. രാവണനാകട്ടെ അത്യന്തം ക്രുദ്ധനായി നേരത്തെ ഒരു പ്രാവശ്യം തന്നെ മടക്കി പറഞ്ഞയച്ചതാണ് മാരീചൻ. ഇനിയത് സാധ്യമല്ല എന്ന നിലയ്ക്ക് ശക്തമായ നിലപാടെടുക്കുകയും താൻ പറയുന്നതനുസരിക്കാത്ത പക്ഷം രാജാവ് എന്നുള്ള നിലയ്ക്ക് തൻ്റെ ശക്തി പ്രയോഗിക്കും എന്ന് വെച്ചാൽ മാരീചനെ വധിക്കുമെന്ന് തന്നെ അർത്ഥം രാവണൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിർബന്ധിക്കുന്ന സന്ദർഭത്തിലാണ് മാരീചൻ രാവണന് വിധേയനായി രാവണൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിൽ ഉണ്ട്. അത് കാതലായൊരു വ്യത്യാസവുമാണ്. ഏതായാലും നമുക്ക് അധ്യാത്മരാമായണം തുടരാം. മാരീചനെ കാണാൻ വേണ്ടി രാവണൻ ചെന്നു. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. പൂർവീകരുടെ പുണ്യം കൊണ്ടോ സ്വന്തം ഭക്തി കൊണ്ടോ ശ്രീരാമനിൽ നിന്ന് ജന്മമുക്തിക്ക് അർഹനല്ലെന്ന് രാവണൻ സ്വയം നിശ്ചയിക്കുന്നു. വിരോധഭക്തിയിലൂടെ വൈകുണ്ഠത്തിന് അർഹനാകാൻ രാവണൻ ശ്രീരാമനോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്നു. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മം. അഹങ്കാരത്തിൻ്റെ ശിരസ് കുനിയുന്നത് സ്നേഹത്തിൽ മുന്നിൽ മാത്രമാണ്. ഗുരുവിൻ്റെ മുന്നിൽ ശിഷ്യൻ തൻ്റെ അഹങ്കാരബോധം സമർപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കുന്നത്. സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ സനാതനധർമ്മ ചിന്തകൾ ഇപ്പോൾ നമുക്ക് കേൾക്കാം. ഓം അമൃതേശ്വരിയ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഇവൻ്റെ പ്രണാമങ്ങൾ. മഹാബലിയുടെ ആത്മസമർപ്പണത്തിൻ്റെ കഥയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. വാമന രൂപത്തിൽ എത്തിയ ഗുരുവിൻ്റെ പാദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്ത ശിഷ്യൻ്റെ ബലിദാനത്തിൻ്റെ സ്മരണ ഒരു ആഘോഷമായി മാറിയതെങ്ങനെ? ആ ബലിദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മഹാബലിയുടെ ആത്മസമർപ്പണത്തിൻ്റെ കഥയാണ് ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വാമന രൂപം പൂണ്ട ഭഗവാൻ്റെ മുന്നിൽ തന്നെ തന്നെ ദാനമായി സമർപ്പിച്ച മഹത്തായ ഒരു ബലിദാനത്തിൻ്റെ കഥ. മഹാബലി ചക്രവർത്തിയോട് വാമനൻ 3 അടി ഭൂമി ചോദിച്ചപ്പോൾ രാജസദസ്സ് നിശ്ചലമായി. എല്ലാവരും പരസ്പരം നോക്കി. എന്തു ചോദിച്ചാലും കൊടുക്കാൻ മടിക്കാത്ത ചക്രവർത്തിയോട് 3 അടി ഭൂമി മാത്രം മതിയെന്ന് പറയുന്നത് വിഡ്ഢിത്തമായി അവർ വിധിയെഴുതി. എന്നാൽ ത്രിലോക ചക്രവർത്തിക്ക് 3 അടി ഭൂമി പോലും നൽകാനുള്ള ത്രാണിയില്ല എന്ന് വാമന രൂപത്തിലെത്തിയ ഭഗവാൻ ബോധ്യമാക്കിക്കൊടുത്തു. അപ്പോൾ തന്നെ തന്നെ വിഷ്ണുപാദങ്ങളിൽ സമർപ്പിക്കുവാൻ ആ അസുര ചക്രവർത്തിക്ക് മടിയുണ്ടായില്ല. ഭഗവാന് നമ്മുടെ സമ്പത്ത് മുഴുവൻ സമർപ്പിക്കുവാൻ സാധിച്ചേക്കും, സൗഭാഗ്യങ്ങൾ സമർപ്പിക്കുവാൻ സാധിച്ചേക്കും. എന്നാൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ അത്ര എളുപ്പമല്ല.
ഞാനെന്ന ഭാവം വെടിയാൻ വളരെ പ്രയാസമാണ്. മഹാബലിക്ക് അത് സാധ്യമായി. ഭഗവാൻ മഹാബലിയെ സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതല ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാൻ തന്നെ ബലിയുടെ കാവൽക്കാരനായി. ദേവലോകത്ത് പോലും ലഭ്യമല്ലാത്ത സൗഭാഗ്യമാണ് മഹാബലിക്ക് ഭഗവാൻ സമ്മാനിച്ചത്. വാമനമൂർത്തി മഹാബലിയുടെ അടുത്തെത്തിയപ്പോൾ വളരെ ചെറുതാണെന്നാണ് മഹാബലിക്ക് തോന്നിയത്. ഒരു തീനാളം വളരെ ചെറുതാണെന്ന് തോന്നാം, പക്ഷേ അതൊരു കാട്ടുതീയായി പടർന്ന് ആ കാടിനെ മുഴുവനും ചാമ്പലാക്കി വന്യമൃഗങ്ങളെ മുഴുവനും സംഹരിച്ച് സകലതിനെയും ഭസ്മമാക്കാൻ ശക്തമാണ് എന്നൊരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അതേപോലെയാണ് സ്നേഹത്തിൻ്റെ ഈ തീനാളം. അത് അന്ധകാരത്തിൻ്റെ അന്ത്യം കുറിക്കും. അമ്മയാകുന്ന ഈ സ്നേഹനാളം കാണുമ്പോൾ ചിലർ ചിന്തിക്കും, എന്ത് മാറ്റമാണ് അമ്മയുടെ സ്നേഹം കൊണ്ട് സാധിക്കുക? ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അമ്മ വരുത്തിയ മാറ്റം അതുമാത്രം മതി തെളിവായിട്ട്. അതായത്, ഈ സ്നേഹദീപം ലോകം മുഴുവനും പടർന്ന് ദുഷ്ടതയെ മുഴുവനും സംഹരിച്ച് ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ് നിഷ്കളങ്കതയെ ഉണർത്തി ലോകത്തെ മുഴുവനും ഒരു കുടുംബമാക്കി മാറ്റുന്നു. അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അസുരകുലത്തിലാണ് പിറന്നതെങ്കിലും മഹാബലി ആ സ്നേഹസാഗരത്തിൽ അലിഞ്ഞു ചേർന്നു. വാമനമൂർത്തിയുടെ സ്നേഹസാഗരത്തിൽ അഹങ്കാരത്തിൻ്റെ ശിരസ് കുനിഞ്ഞു പോകുന്നത് സ്നേഹത്തിൻ്റെ മുന്നിൽ മാത്രമാണ്. അഹങ്കാരത്തിൻ്റെ ശിരസ് അറുക്കുന്ന ദേവിയുടെ വാള് സ്നേഹത്തിൻ്റെ വാളുകളാണ്. സ്നേഹത്തിൻ്റെ മുന്നിൽ മാത്രമാണ് അഹങ്കാരത്തിൻ്റെ ശിരസുകൾ കുനിഞ്ഞു പോകുന്നത്. ഗുരുവിൻ്റെ പവിത്രമായ സ്നേഹത്തിൻ്റെ മുന്നിൽ അറിയാതെ സമർപ്പണബോധം ഉണ്ടാകുന്നു. മഹാബലിയുടെ ശിരസ് അവിടെ കുനിഞ്ഞുപോയി. ആ സ്നേഹത്തിന് മുന്നിൽ, ആ പരമപ്രേമത്തിന് മുന്നിൽ. കുറച്ച് മാർക്ക് കൂടി കിട്ടിയാൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കുട്ടിയെപ്പോലെ ആയിരുന്നു അത്രേ മഹാബലി. കാരുണ്യം തോന്നുന്ന അധ്യാപകൻ അരമാർക്ക് കൊടുക്കാൻ എന്താണ് മാർഗം എന്നാലോചിക്കുന്നത് പോലെ, ചെറിയൊരു തടസ്സം മാത്രമാണ് അസുരകുലത്തിൽ പിറന്ന മഹാബലിക്കുണ്ടായിരുന്നത്. ധർമ്മിഷ്ഠനാണെന്ന ബോധം. ഗുരുവിനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റം അങ്ങനെയാണ്. അതുവരെ ഞാൻ വലിയ ആളാണ്, ഞാൻ വിചാരിച്ചാൽ പലതും ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കും, ഞാൻ ആരാണെന്നറിയാമോ, ബുദ്ധിമാനാണ്, ശക്തിമാനാണ്, ധനികനാണ്, വലിയ സ്ഥാനമാനമുള്ളവനാണ്, ഇതെല്ലാം നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോകും ഗുരുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ. നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്തൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തി തരും ഗുരു. അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. വില്ലാളി വീരനായ അർജുനന്, ഇതുവരെ പരാജയം എന്തെന്ന് അനുഭവിച്ചിട്ടില്ലാത്ത അർജുനന് ഒരു നിമിഷം കൊണ്ട് നിസ്സഹായനാണെന്ന തോന്നലുണ്ടാക്കി. ആ നിമിഷമാണ് യഥാർത്ഥ ഭാഗ്യത്തിൻ്റെ നിമിഷം. താൻ പൂർണ്ണമായും നിസ്സഹായനാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ മാത്രമേ ശിരസ് കുനിയൂ. താൻ പൂർണ്ണമായും നിസ്സഹായനാണ് എന്ന ബോധം എപ്പോഴെങ്കിലും പ്രകൃതി നമ്മിൽ തോന്നിപ്പിക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ കഴിവുകളൊക്കെ നിഷ്ഫലമായി തോന്നുന്ന നിമിഷങ്ങൾ വരും. അത് വൈകി ഉദിക്കുന്ന വിവേകമാകരുത്. ഇപ്പോൾ തന്നെ സാധിച്ചാൽ അതാണ് ഭാഗ്യം. ഗുരുസന്നിധിയിലെത്തുന്ന ശിഷ്യൻ, ലോകം മുഴുവനും ആനന്ദസ്വരൂപനെ തേടുന്ന ഒരാൾ അവസാനം ആനന്ദത്തിൻ്റെ ഉറവിടം ഗുരുപാദങ്ങളിൽ കണ്ടെത്തുന്നു. വാമനാവതാരത്തിൻ്റെ കഥ ശിഷ്യനെ തേടിയെത്തുന്ന ഗുരുവിൻ്റെ കഥയാണ്. ഗുരുവും ശിഷ്യനുമായുള്ള അപൂർവ സംഗമം. ഗുരുവാണെന്നറിയാതെ, താൻ ശിഷ്യനാണെന്നറിയാതെ സംഭവിക്കുന്ന പരിണാമം. എല്ലാ ദിവസവും അമ്മയുടെ സന്നിധിയിൽ ഇത് ദർശിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും അമ്മയുടെ സന്നിധിയിൽ ആഘോഷമാണ്. നമ്മുടെ ജീവിതം ഒരു ആഘോഷമായി മാറുവാൻ ജഗദീശ്വരിയായ അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ശിവായ. ഇനി ദീപാരാധനയാണ്.
ഭക്തിമയമാർന്ന ഈ സന്ധ്യാവേളയിൽ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വാരനാട് ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് പോയി ആരതി ദർശിച്ചു മടങ്ങാം. ഏവർക്കും പ്രണാമം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ.